Dear friends, welcome to Come On Children. Wonders of Visible Light എന്ന ചാപ്റ്ററിലെ Let us assess എന്ന ഭാഗവും അതുപോലെ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന മറ്റു ചോദ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുൻപ് 3 ക്ലാസ്സുകളിലായി ചാപ്റ്റർ നല്ലപോലെ വിശദീകരിച്ചിരുന്നു. ആ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടെങ്കിൽ മാത്രമേ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് ആരെങ്കിലും ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 7 ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠങ്ങളുടെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അവയുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. ആദ്യം നമുക്ക് ലെറ്റസ് അസസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റെലവന്റ് ടു എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററുമായി ബന്ധമില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓരോന്നും വായിച്ചു നോക്കാം. എ കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഡിസ്പേർഷന് കാരണമാവുന്നു. റിഫ്ലക്സ് ലൈറ്റ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. പ്രൊഡ്യൂസസ് ലാറ്ററൽ ഇൻവേർഷൻ ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടാക്കുന്നു. പ്രൊഡ്യൂസസ് വിർച്വൽ ഇമേജ് വിർച്വൽ ഇമേജ് ആണ് അതിലുണ്ടാവുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത്? യെസ് വെരി ഗുഡ്, കോസസ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. ഇതാണ് മിററുമായി യോജിക്കാത്തത് അല്ലേ. എന്തായിരുന്നു ഡിസ്പേർഷൻ? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റ് അതിൻ്റെ കോമ്പണൻറ്റ് കളേഴ്സായിട്ട് 7 വർണ്ണങ്ങളായി വേർതിരിയുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അത് പ്രിസത്തിലാണ് സംഭവിക്കുന്നത്, മിററിലല്ല അല്ലേ. ബാക്കിയെല്ലാം മിററുമായി ബന്ധപ്പെട്ടതാണ്. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസസ് ലാറ്ററൽ ഇൻവേർഷൻ മിററിൽ കാണുന്ന ഇമേജിൻ്റെ സൈഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ലാറ്ററൽ ഇൻവേർഷൻ. അതും കറക്റ്റാണ്. പ്രൊഡ്യൂസസ് വിർച്വൽ ഇമേജ് കണ്ണാടിയിൽ കാണുന്ന ഇമേജ് എങ്ങനെയാണ്? വിർച്വൽ ആണല്ലേ, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ആൻസർ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 ട്രാൻസ്പാരൻറ്റ് ഒബ്ജെക്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ പാത്ത് ഓഫ് എ ലൈറ്റ് ബീം. വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദം. ലൈറ്റ് കടന്നു പോകുന്ന ഒരു പാതയിൽ 3 ട്രാൻസ്പാരൻറ്റ് ഒബ്ജെക്ട്സ് വെച്ചിട്ടുണ്ട്. എന്താണ് ട്രാൻസ്പാരൻ്റ് എന്ന് നിങ്ങൾക്കറിയാലോ. പ്രകാശം കടന്നു പോകുന്ന, പ്രകാശത്തെ കടത്തി വിടുന്ന ഒബ്ജെക്ട്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇവ ഏതൊക്കെയാണ് എന്ന് അവയുടെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ പറയണം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. എ 1 ഗ്ലാസ് ഷീറ്റ്, 2 കോൺകേവ് ലെൻസ്, 3 കോൺവെക്സ് ലെൻസ്. ബി കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ് ആൻഡ് ദെൻ ഗ്ലാസ് ഷീറ്റ്. സി കോൺവെക്സ് ലെൻസ്, ഗ്ലാസ് ഷീറ്റ് ആൻഡ് കോൺകേവ് ലെൻസ്. ഡി കോൺകേവ് ലെൻസ്, ഗ്ലാസ് ഷീറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ്. ഇതിലേതാണ് ശരിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആ ലൈറ്റ് ബീം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നാമത്തെ ഒബ്ജക്റ്റിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് ബീമിൻ്റെ പാത്തിന് ഒരു ഡീവിയേഷനും സംഭവിക്കുന്നില്ല അല്ലേ. അത് സ്ട്രെയിറ്റ് ലൈനിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റ് എന്തായിരിക്കും? യെസ് ഗ്ലാസ് ഷീറ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റ് റേസിന് എന്ത് സംഭവിക്കുന്നു? യെസ് ദേ ഡൈവേർജസ്, അവ പരസ്പരം അകന്നു പോകുന്നു അല്ലേ. എന്തിലാണ് ഇങ്ങനെ ഡൈവേർജൻസ് സംഭവിക്കുന്നത്? വെരി ഗുഡ്, കോൺകേവ് ലെൻസിലാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് കോൺകേവ് ലെൻസ് ആണല്ലേ. അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അകലുന്നു. മൂന്നാമത്തെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ലൈറ്റ് റേസിന് അവിടെ എന്താ സംഭവിക്കുന്നത്? വെരി ഗുഡ്, ലൈറ്റ് റേസ് കൺവേർജസ്, അവ പരസ്പരം കൂടിച്ചേരുന്നു അല്ലേ. കോൺവെക്സ് ലെൻസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? എ ഗ്ലാസ് ഷീറ്റ്, കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, റീ റൈറ്റ് അറേഞ്ചിങ് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് കോളം സ്യൂട്ടബിളി ടു മാച്ച് ദ ഫേസ്റ്റ് കോളം. ഒന്നാമത്തെ കോളത്തിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ 2-3 കോളങ്ങൾ മാറ്റി എഴുതുകയാണ് വേണ്ടത്. ഫേസ്റ്റ് 1 ഈസ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷന് എന്താണ് സെക്കൻഡ് കോളത്തിൽ മാച്ച് ചെയ്യുന്നത്? വെരി ഗുഡ്, ഒപ്പെക് ഒബ്ജെക്റ്റ്. എന്താണ് ഒപ്പെക് ഒബ്ജെക്റ്റ്? പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കളാണല്ലേ. എന്തുകൊണ്ടാണ് റിഫ്ലക്ഷനും ഒപ്പെക് ഒബ്ജക്റ്റ് മാച്ച് ചെയ്യുന്നത്? നമ്മൾ പാഠഭാഗം ചർച്ച ചെയ്തപ്പോൾ ഒരു ഡ്രൈവർ എങ്ങനെയാണ് മുന്നിലൂടെ പോകുന്ന കുട്ടിയെ കാണുന്നത്, എങ്ങനെയാണ് രാത്രി ടോർച്ച് അടിക്കുമ്പോൾ മുന്നിലുള്ള നായയെ കാണുന്നത്, ഇതൊക്കെ പറഞ്ഞത് ഓർക്കുന്നില്ലേ. ലൈറ്റ് ഇത്തരത്തിലുള്ള ഒപ്പെക് ഒബ്ജക്ട്സിൽ തട്ടി നോക്കുന്നയാളുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒബ്ജക്ട്സിനെ കാണുന്നത് അല്ലേ. അപ്പോൾ തേർഡ് കോളത്തിൽ ഇതിന് മാച്ച് ചെയ്യുന്നത് എന്താണ്? വെരി ഗുഡ്, സി ഒബ്ജക്ട്സ്. അടുത്തത് റിഫ്രാക്ഷൻ ആണ്. സെക്കൻഡ് കോളത്തിൽ ലെൻസും മിററും പ്രിസവും ഉണ്ട്. എന്തിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? വെരി ഗുഡ്, ലെൻസ്. ലെൻസിന് മാച്ച് ചെയ്തത് തേർഡ് കോളത്തിൽ ഏതാണ്? യൂസ്ഡ് ഇൻ മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പേർഷൻ.
പ്രിസത്തിലാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. ഡിസ്പേർഷന്റെ ഫലമായിട്ടാണ് റെയിൻബോ ഉണ്ടാവുന്നത് അല്ലേ. റെയിൻബോ ഈസ് ഫോംഡ്. ലാസ്റ്റ് വൺ ഈസ് ഇമേജ്. ഇമേജ് എന്തിലാണ് ഫോം ചെയ്യുന്നത്? ആ മിററിലാണല്ലേ. മിറർ എന്തിനുപയോഗിക്കുന്നു? സീ ഫേസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈസ് ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് എ ഫിഷ് ഇൻ വാട്ടർ ദ സെയിം ആസ് ദ പൊസിഷൻ അറ്റ് വിച്ച് ഇറ്റ് അപ്പിയേഴ്സ് ടു അസ്? വൈ? നമ്മൾ വെള്ളത്തിനടിയിൽ മത്സ്യത്തെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്ന അതേ പൊസിഷനിലാണോ മത്സ്യമുള്ളത്? അല്ല, നമ്മൾ കാണുന്നതിനേക്കാൾ കുറെ കൂടി താഴെയായിരിക്കും മത്സ്യം യഥാർത്ഥത്തിലുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് അത് മുകളിലാണെന്ന് നമുക്ക് തോന്നുന്നത്? ഉത്തരം നോക്കാം. നോ, വി ഡു നോട്ട് സീ ദ ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ ഫിഷ് ഡ്യൂ ടു ദ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇല്ല, നമുക്ക് മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം കാണാൻ കഴിയില്ല, കാരണം ലൈറ്റിൻ്റെ റിഫ്രാക്ഷനാണ്. എന്താണ് റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ടേക്സ് പ്ലേസ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോഴാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ പാതയിൽ ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവുന്നതല്ലേ. ഇവിടെയും രണ്ട് മീഡിയം ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? യെസ്, എയർ ആൻഡ് വാട്ടർ. സിൻസ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഫിഷ് പാസ് ത്രൂ വാട്ടർ ആൻഡ് എയർ, ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് ദ ഫിഷ് അപ്പിയേഴ്സ് ടു ബി നിയർ ടു ദ സർഫേസ്. മത്സ്യത്തിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശം വെള്ളത്തിലൂടെയും എയറിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുകയും മത്സ്യം സർഫസിന് തൊട്ട് താഴെയാണ് ഉള്ളത് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്നു. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു വി സീ ഇമേജസ് മോർ ക്ലിയർലി? ന്യൂ സ്റ്റീൽ വെസൽ ഓർ എ യൂസ്ഡ് വൺ? വൈ? ഒരു പുതിയ സ്റ്റീൽ പാത്രത്തിലാണോ അതോ പഴയ സ്റ്റീൽ പാത്രത്തിലാണോ നമ്മൾ ഇമേജസ് വളരെ വ്യക്തമായി കാണുന്നത്? എന്തുകൊണ്ട്? പുതിയ സ്റ്റീൽ പാത്രത്തിലായിരിക്കും കൂടുതൽ ക്ലിയർ ആയി കാണാൻ കഴിയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? ആ, അതിൻ്റെ സർഫേസ് നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും. സ്മൂത്ത് സർഫേസിൽ റെഗുലർ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. പാത്രം പഴയതാകുമ്പോൾ അതിൽ സ്ക്രാച്ച് വീണ് അതിൻ്റെ സ്മൂത്ത്നെസ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അവിടെ ഇറഗുലർ റിഫ്ലക്ഷൻ അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് നടക്കുക. അപ്പോൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. ക്ലാസ് എടുത്തപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കിയതാണല്ലേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ നോക്കാം. വി ക്യാൻ സീ ഇമേജസ് മോർ ക്ലിയർലി ഓൺ എ ന്യൂ സ്റ്റീൽ വെസൽ ബിക്കോസ് ഇറ്റ് സർഫസ് ഈസ് സ്മൂത്ത് ദാൻ ദാറ്റ് ഓഫ് എ യൂസ്ഡ് വൺ. സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് ലൈറ്റ് റെഗുലർലി. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫേസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ എ മിറർ, ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, സ്മൂത്ത് ഫ്ലോ ടൈൽ എക്സെട്ര, ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റെഗുലർലി. കണ്ണാടിയിലോ പുതിയ സ്റ്റീൽ പാത്രത്തിലോ മിനുസമുള്ള ഫ്ലോ ടൈലിലോ ഒക്കെ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായാണ് പ്രതിപതിക്കുന്നത്, റെഗുലർ ആയിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. This is known as regular reflection. ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫേസസ് ഇറ്റ് റിഫ്ലക്ട്സ് ഇറെഗുലർലി. ദിസ് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. മിനുസമില്ലാത്ത പരുക്കനായ പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ക്രമമല്ലാതെയാണ്, ഇറെഗുലർ ആയിട്ടാണ്. ഇതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു വി സീ ഒബ്ജെക്ട്സ്? നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്? ആ, അവയ്ക്ക് മേൽ വീഴുന്ന പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണല്ലേ. വി സീ ഒബ്ജെക്ട്സ് വെൻ ദ ലൈറ്റ് ഫോളിംഗ് ഓൺ ദ ഒബ്ജെക്ട് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ടു അവർ ഐസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്ലെയിൻ മിറർ? എന്താണ് പ്ലെയിൻ മിറർ? ആ, സർഫസ് പരന്ന പ്ലെയിൻ ആയിട്ടുള്ള മിററിനെയാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് അല്ലേ. എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫേസ് ഈസ് കോൾഡ് പ്ലെയിൻ മിറർ. Fourth question, what is the difference between incident ray and reflected ray? Incident ray യും reflected ray യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിററിൽ വന്ന് പതിക്കുന്ന പ്രകാശരശ്മിയാണ് incident ray അല്ലേ. അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് reflected ray. The ray falling on the mirror is called incident ray and the ray reflected from it is called reflected ray. The line drawn perpendicular to the mirror at the point of incidence is called dash. Point of incidence-il ninnum perpendicular aayittu kuttane mugalilekku varikkunna line-inte per endanu? Aa, normal. Next question, differentiate between angle of incidence and angle of reflection. Endanu angle of incidence um angle of reflection um thammilulla vyathyasam? The angle between incident ray and the normal is the angle of incidence.
and the angle between reflected ray and the normal is the angle of reflection. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. റിഫ്ലക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഡാഷ്. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ആ, എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ഇമേജസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് ഡാഷ്. ഇമേജിൻ്റെ വശങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? ആ, ലാറ്ററൽ ഇൻവേർഷൻ. കണ്ണാടിയിൽ നമ്മുടെ വശങ്ങൾ തിരിഞ്ഞു കാണുന്നതും ആംബുലൻസിൻ്റെ പേര് തിരിച്ചെഴുതിയതുമൊക്കെ വിശദീകരിച്ചത് ഓർമ്മയില്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ? ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഓബ്ജെക്ട്. ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സൈസ് ഒന്ന് തന്നെയായിരിക്കും അല്ലേ, ഒരു മാറ്റവും ഉണ്ടാവില്ല. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. ഒബ്ജക്റ്റിനും മിററിനും ഇടയിലുള്ള അകലവും ഇമേജിനും മിററിനും ഇടയിലുള്ള അകലവും തുല്യമായിരിക്കും. നമ്മൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയത് ഓർക്കുന്നില്ലേ? നെക്സ്റ്റ് പോയിന്റ്, ദ ഇമേജ് വിൽ അണ്ടർഗോ ലാറ്ററൽ ഇൻവേർഷൻ. കണ്ണാടിയിൽ കാണുന്ന ഇമേജിൻ്റെ വശങ്ങൾ തിരിഞ്ഞാണിരിക്കുന്നത് അല്ലേ, ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കുന്നു. ഇനി പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്? ദ ഇമേജ് വിൽ ബി വെർച്വൽ. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഇമേജ് ആണല്ലേ. ഇനി അടുത്ത ടോപ്പിക്കാണ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. വാട്ട് ഈസ് എ കോൺവെക്സ് മിറർ? സ്ഫെറിക്കൽ മിറേഴ്സ് ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഔട്ട്വാർഡ് ഈസ് നോൺ ആസ് കോൺവെക്സ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന സ്ഫെറിക്കൽ മിറേഴ്സിനെയാണ് കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോൺകേവ് മിറർ? സ്ഫെറിക്കൽ മിറേഴ്സ് ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഇൻവാർഡ് ഈസ് നോൺ ആസ് കോൺകേവ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സ്ഫെറിക്കൽ മിറേഴ്സിനെയാണ് കോൺകേവ് മിറേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിയൽ ഇമേജ് ആൻഡ് എ വെർച്വൽ ഇമേജ്? എന്താണ് റിയൽ ഇമേജും വെർച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം? ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് എ റിയൽ ഇമേജ് ആൻഡ് എൻ ഇമേജ് വിച്ച് ഈസ് ഫോംഡ് ഇൻസൈഡ് എ മിറർ ബട്ട് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് വെർച്വൽ ഇമേജ്. ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജിനെയാണ് റിയൽ ഇമേജ് എന്ന് പറയുന്നത്. വെർച്വൽ ഇമേജോ മിററിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, എന്നാൽ അതിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അത്തരം ഇമേജിനെയാണ് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാഷ് ഇമേജ് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള ഇമേജാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? ആ, റിയൽ ഇമേജ് ആണല്ലേ, അത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. എന്നാൽ പ്ലെയിൻ മിററിലും കോൺവെക്സ് മിററിലും ഉണ്ടാവുന്നത് വെർച്വൽ ഇമേജ് ആണല്ലേ. വൈ ഡു വി സീ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ഇൻ എ കലൈഡോസ്കോപ്പ്? എന്തുകൊണ്ടാണ് ഒരു കലൈഡോസ്കോപ്പിൽ മനോഹരമായ പാറ്റേണുകൾ രൂപപ്പെടുന്നത്? ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഫ്രം ദ ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ കലൈഡോസ്കോപ്പ് അണ്ടർഗോസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് ഇമേജസ് ആർ ഫോംഡ്. നമ്മൾ കലൈഡോസ്കോപ്പിനുള്ളിൽ വെച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് അതിൻ്റെ എല്ലാ വശങ്ങളിലും തട്ടി പലതവണ റിഫ്ലക്ഷന് വിധേയമാവുന്നു അല്ലേ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ എന്തുണ്ടാവുന്നു? എ ലാർജ് നമ്പർ ഓഫ് ഇമേജസ് ആർ ഫോംഡ്. അങ്ങനെ അനേകം ഇമേജസ് ഉണ്ടാവുന്നു. ഡ്യൂ ടു ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എൻലെസ് വെറൈറ്റീസ് ഓഫ് പാറ്റേൺസ് ആർ ഫോംഡ്. ഇങ്ങനെ കലൈഡോസ്കോപ്പിനുള്ളിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനോഹരമായ പാറ്റേണുകൾ കാണാൻ സാധിക്കുന്നത്. വൈ കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ്? എന്തുകൊണ്ടാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറേഴ്സ് ആയിട്ട് കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കുന്നത്? ക്ലാസ് എടുത്തപ്പോൾ ഞാനിത് പറഞ്ഞു തന്നിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, കോൺവെക്സ് മിറേഴ്സിൽ വളരെ ചെറിയ ഇമേജ് ആണ് കിട്ടുന്നത് അല്ലേ. ഡിമിനിഷ്ഡ് ഇമേജ് ഈസ് ഒബ്റ്റെയ്ൻഡ് ഇൻ കോൺവെക്സ് മിറർ. ഇറ്റ് എനേബിൾസ് ദ ഡ്രൈവർ ടു ഗെറ്റ് എ വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ ബിഹൈൻഡ് ദ വെഹിക്കിൾ ആൻഡ് ഹീ ക്യാൻ ഈസിലി ഡിറ്റക്ട് ദ വെഹിക്കിൾസ് റണ്ണിങ് ബിഹൈൻഡ് ഹിം. കോൺവെക്സ് മിറേഴ്സിൽ ഒരു വസ്തുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ചെറിയ ഇമേജ് ആണ് കാണുന്നത്. മാത്രമല്ല വാഹനത്തിന് പിന്നിലുള്ള ഒരു വലിയ ഭാഗത്തിൻ്റെ മൊത്തം കാഴ്ചയും ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് വാഹനങ്ങളുടെ കണ്ണാടിയിൽ കോൺവെക്സ് മിറേഴ്സ് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ യൂസസ് ആൻഡ് പെക്യൂലിയാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് മിറേഴ്സ്.
വ്യത്യസ്ത തരം കണ്ണാടികളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ ആൻഡ് കോൺകേവ് മിറർ. ഇവയുടെ ഉപയോഗങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണ്? ക്ലാസ് എടുത്ത സമയത്ത് ഈ ടേബിൾ നമ്മൾ പൂർത്തിയാക്കിയിരുന്നു, ഈ ഭാഗം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടി പറയാം. കോൺവെക്സ് മിറർ യൂസസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ ഇപ്പോൾ പറഞ്ഞതാണ് യൂസ്ഡ് ബൈ ഡ്രൈവേഴ്സ് ടു സീ ദ വെഹിക്കിൾസ് ബിഹൈൻഡ്, റിയർ വ്യൂ മിറർ. പിന്നിലുള്ള വാഹനങ്ങളെ കാണാൻ ഡ്രൈവേഴ്സ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. പെക്യൂലിയാരിറ്റീസ്, ഇതിൻ്റെ എന്ത് പ്രത്യേകതയാണ് കോൺവെക്സ് മിറേഴ്സ് റിയർ വ്യൂ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഒബ്ടെയിൻഡ് വൈഡ് ഫീൽഡ് ഓഫ് വ്യൂ. നമ്മളിപ്പോൾ വിശദീകരിച്ചു അല്ലേ. രണ്ടാമത്തെ യൂസ് എന്താണ്? യൂസ്ഡ് ആസ് റിഫ്ലക്ടേഴ്സ് ഇൻ സ്ട്രീറ്റ് ലൈറ്റ്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു. കോൺവെക്സ് മിററിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇങ്ങനെ റിഫ്ലക്ടറായി ഉപയോഗിക്കാനുള്ള കാരണം? എബിലിറ്റി ടു സ്പ്രെഡ് ലൈറ്റ് ഓവർ എ വൈഡ് ഏരിയ, ഒരു വലിയ പ്രദേശത്തേക്ക് മുഴുവനായും ലൈറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള അതിൻ്റെ കഴിവാണ്. ഇനി കോൺകേവ് മിറർ യൂസസ്. ഷേവിംഗ് മിറർ, ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലേ. എന്ത് പ്രത്യേകത കൊണ്ടാണ്? എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജസ്, വലിയ ഇമേജ് ഉണ്ടാക്കാനുള്ള അതിൻ്റെ കഴിവാണ് ഷേവിംഗ് മിററായി ഉപയോഗിക്കാനുള്ള കാരണം. സെക്കൻഡ് യൂസ്, റിഫ്ലക്ടർ ഇൻ ടോർച്ച്. ടോർച്ചിലെ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ്? എബിലിറ്റി ടു റിഫ്ലക്ട് ലൈറ്റ് ഇൻ എ പാരലൽ ബീം. നേരത്തെ നമ്മൾ പറഞ്ഞു കോൺവെക്സ് മിറർ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നല്ലേ. എന്നാൽ ഇവിടെ കോൺകേവ് മിറർ എന്താണ് ചെയ്യുന്നത്? ടോർച്ചിൻ്റെ ലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരുപാട് ചിതറിപ്പോയില്ല അല്ലേ. ഒരു പാരലൽ ബീമായിട്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ കോൺകേവ് മിററിന് കഴിയുന്നത് കൊണ്ടാണ് ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് അതിനെ ഉപയോഗിക്കുന്നത്. തേർഡ് യൂസ് എന്താണ്? യൂസ്ഡ് ബൈ ഡെന്റിസ്റ്റ്. ഡെന്റിസ്റ്റുകൾ എന്തുകൊണ്ടാണ് കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത്? എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജസ്, അതിന് വലിയ ഇമേജിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടല്ലേ. ഇനി പ്ലെയിൻ മിററിൻ്റെ യൂസസും പെക്യൂലിയാരിറ്റീസുമാണ്. ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഒരുപാട് തവണ ഇത് പറഞ്ഞതാണ്, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ടു സീ അവർ ഫേസ്, നമ്മുടെ മുഖം കാണാൻ ഉപയോഗിക്കുന്നു. എന്ത് പ്രത്യേകത കൊണ്ടാണ്? ഇമേജ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജാണ് കാണുന്നത് അല്ലേ. നോക്കുന്നയാളുടെ മുഖം അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്നു. രണ്ടാമത്തെ യൂസ് എന്താണ്? ടു മേക്ക് കലൈഡോസ്കോപ്പ്. കലൈഡോസ്കോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പ്ലെയിൻ മിററിൻ്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് അതിനെ കലൈഡോസ്കോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? യെസ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് യൂസ് ഇസ് ടു മേക്ക് ടെലസ്കോപ്പ്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ തന്നെയാണ് അതിലും വരുന്നത് അല്ലേ. വാട്ട് ഈസ് റിഫ്രാക്ഷൻ? എന്താണ് റിഫ്രാക്ഷൻ? വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഇറ്റ്സ് പാത്ത് അണ്ടർഗോസ് എ ഡീവിയേഷൻ. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാത്തിന്, ആ പ്രകാശപാതയിൽ ഒരു ഡീവിയേഷൻ, ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്? ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലെൻസ് വിത്ത് എ തിക് സെൻട്രൽ പോർഷൻ ആൻഡ് എ തിൻ എഡ്ജ് ഈസ് കോൾഡ് കോൺവെക്സ് ലെൻസ്. നടുഭാഗം കട്ടി കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ആൻഡ് ലെൻസ് വിത്ത് തിൻ സെൻട്രൽ പോർഷൻ ആൻഡ് തിക് എഡ്ജസ് ഈസ് കോൾഡ് കോൺകേവ് ലെൻസ്. നടുഭാഗം കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസിനെയാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദ ഇൻ അവർ ഐ? നമ്മുടെ കണ്ണിൽ ഏത് ലെൻസാണ് ഉള്ളതെന്നറിയാമോ? കോൺവെക്സ് ലെൻസ്. വാട്ട് ഹാപ്പൻസ് വെൻ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ എ കോൺവെക്സ് ലെൻസ്? ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ കോൺവെക്സ് ലെൻസ് ബ്രിങ്സ് ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ് ക്ലോസ് ടു ഈച്ച് അതർ. ഇറ്റ് കൺവേർജസ് ദ ലൈറ്റ് റേസ്. ഒരു കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഒരുമിച്ച് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ എ കോൺകേവ് ലെൻസ്? ഒരു കോൺകേവ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? എ കോൺകേവ് ലെൻസ് സെപ്പറേറ്റ്സ് ദ ലൈറ്റ് റേസ് പാസിംഗ് ത്രൂ ഇറ്റ്. ഇറ്റ് ഡൈവേർജസ് ദ ലൈറ്റ് റേസ്. ഒരു കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. വാട്ട് ആർ ദ യൂസസ് ഓഫ് ലെൻസസ്? ലെൻസുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ് ആർ യൂസ്ഡ് ഇൻ സ്പെക്ടക്കിൾസ്. കണ്ണടകളിൽ വിവിധ തരം ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. ഹാൻഡ് ലെൻസ് ഈസ് യൂസ് ടു സീ ടൈനി ഒബ്ജക്ട്സ് ഇൻ എ ബിഗർ സൈസ്. ചെറിയ വസ്തുക്കളെ വലുതായി കാണാൻ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നു. അക്ഷരങ്ങൾ വായിക്കാനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ക്ലാസ് എടുത്ത സമയത്ത് ചിത്രം കണ്ടത് ഓർക്കുന്നില്ലേ. നെക്സ്റ്റ് യൂസ്
Convex lens is used in microscope, telescope, camera and projector. ഈ ഉപകരണങ്ങളിലൊക്കെ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. വാട്ട് ഈസ് ഡിസ്പേർഷൻ? എന്താണ് ഡിസ്പേർഷൻ? ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ് കളേഴ്സ് ഈസ് ഡിസ്പേർഷൻ. ലൈറ്റ് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 7 വർണ്ണങ്ങളായി വേർതിരിഞ്ഞ് മഴവിലുണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുതന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഡു വി സീ റെയിൻബോ വെൻ സൺലൈറ്റ് passed through a prism? ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് മഴവില്ല് കാണാൻ സാധിക്കുന്നത്? ആൻസർ നോക്കൂ. സൺലൈറ്റ് ഈസ് വൈറ്റ് ലൈറ്റ്. സൂര്യപ്രകാശം വെള്ളപ്രകാശമാണ് അല്ലേ, ധവള പ്രകാശമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. അതിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ് ആർ ദ കളേഴ്സ്. ഇതൊക്കെയാണ് അതിൽ 7 വർണ്ണങ്ങൾ. When light is passed through a prism, it splits into its component colors. Light prismത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നു. This phenomenon of splitting up of light into its component colors is dispersion. ഇങ്ങനെ വേർതിരിയുന്നതിനെയാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. It occurs because different colors in white light undergo different extents of refraction. വൈറ്റ് ലൈറ്റിലെ ഓരോ വർണ്ണങ്ങളിലും വ്യത്യസ്ത അളവിലാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഡിസ്പേർഷൻ സംഭവിക്കുന്നത്. റെയിൻബോ ഈസ് ഫോംഡ് ഡ്യൂ ടു ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ്റെ ഫലമായാണ് റെയിൻബോ ഉണ്ടാവുന്നത്. വൈ ഡു റെയിൻബോ അപ്പിയർ ആഫ്റ്റർ റെയിൻ? മഴയ്ക്ക് ശേഷം മഴവില്ല് കാണുന്നത് എന്തുകൊണ്ടാണ്? After rain, the atmosphere is filled with water droplets. മഴയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ നിറയെ വെള്ളത്തുള്ളികൾ ഉണ്ടാകും. Each droplet acts like a prism. ഇതിലെ ഓരോ വെള്ളത്തുള്ളിയും പ്രിസം പോലെ പ്രവർത്തിക്കുന്നു. Sunlight undergoes dispersion when it passes through these droplets and rainbow is formed. ഈ വെള്ളത്തുള്ളികളിലൂടെ പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ അതിന് ഡിസ്പേർഷൻ സംഭവിക്കുകയും മഴവില്ലുണ്ടാവുകയും ചെയ്യുന്നു. When the component colors of light are combined, dash light is obtained. White light 7 colors ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ കോമ്പണൻറ് കളേഴ്സ് കമ്പൈൻ ചെയ്താൽ എന്തായി മാറും? വൈറ്റ് ലൈറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. നമ്മൾ വർണ്ണപ്പമ്പരം കളർ ഡിസ്ക് ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണല്ലേ. കൂട്ടുകാരെ, അടുത്ത ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ കാണാം. ഡിയർ ചിൽഡ്രൻ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.